ഒന്നാമത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇസ്മായിൽ കരിയാറിനെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ഈ പരിപാടിയും അവന്റെ മാർഗത്തിലുള്ള ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. പലപ്പോഴും കോട്ടക്കൽ ഹോസ്പിറ്റലുകളിൽ, അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇഷ്ടംപോലെ രോഗികളെ കാണാൻ, അവരുടെ വേദന അടുത്തറിയാൻ അവസരം ലഭിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെയും. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വരെ കഴിയാതെ, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വരെ കഴിയാതെ വേദന കൊണ്ട് ആശുപത്രി കിടക്കകളിൽ പൊളയുന്ന സഹോദരങ്ങൾ, അള്ളാഹു അത്തരത്തിൽ നമ്മെ ആക്കാതിരിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നേരിടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. പട്ടിണി കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അംഗവൈകല്യങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ഏറ്റുവാകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഇടയിലാണ് വലിയ മാരകമായ രോഗമില്ലാതെ, കടുത്ത ദാരിദ്ര്യമില്ലാതെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാതെ, സംസാരശേഷി നഷ്ടപ്പെടാതെ, കേൾവിശക്തി നഷ്ടപ്പെടാതെ, നടക്കാനും ഇരിക്കാനുമുള്ള ശേഷി നഷ്ടപ്പെടാതെ ആരോഗ്യവാന്മാരായിട്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളൊക്കെയും അള്ളാഹു നൽകിയിട്ട് നമ്മളോട് അള്ളാഹു രണ്ട് കാര്യങ്ങൾ മാത്രമാണ് മനുഷ്യരോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അതിലൊന്നാമത്തേത്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹു ഈ വലിയ അനുഗ്രഹങ്ങളൊക്കെയും നൽകിയിട്ട് നമ്മളോട് ഒന്നാമത് ആവശ്യപ്പെടുന്നത് നമ്മൾ അള്ളാഹുവിന് ഭക്തിയുള്ളവരായി തീരണം എന്നതാണ്. ഇൻഷാല്ലാ ആ വിഷയം വിശദമായി ബഹുമാന്യനായ അലി ഷാക്കിർ മുണ്ടേരി ഇവിടെ വിശദീകരിക്കും. ഒന്ന് മാത്രം സൂചിപ്പിക്കട്ടെ, ബഹുമാന്യനായ ഉദ്ഘാടന പ്രസംഗകൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുജാഹിദുകളാണ്. എന്താണ് മുജാഹിദ് പ്രസ്ഥാനവും മറ്റ് പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്നത് ഒരുപക്ഷെ എന്റെ പ്രിയപ്പെട്ട ISM പ്രവർത്തകർക്ക്, MGM പ്രവർത്തകർക്ക്, MSM-കാർക്ക് മണിക്കൂറുകളോളം സംസാരിക്കാൻ ഒരുപക്ഷെ സാധിക്കും. അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കരുത്, നേർച്ച വഴിപാടുകൾ അള്ളാഹുവല്ലാത്തവർക്കില്ല. അതുപോലെ കർമ്മരംഗത്തും വിശ്വാസരംഗത്തുമുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ പറയാൻ സാധിക്കും. പക്ഷേ ഇതല്ല മുജാഹിദ് പ്രസ്ഥാനവും ഇതര സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം. കളവ് പറയരുത്, വഞ്ചിക്കരുത്, ചതിക്കരുത്, നിസ്കാരം ഒഴിവാക്കരുത്, ഇങ്ങനെ മതത്തിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് ആ സൂക്ഷ്മതക്കിടയിൽ വഴിതെറ്റിപ്പോകുന്ന വിഷയങ്ങളാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്.
നേരത്തെ ബഹുമാന്യനായ യൂത്ത് ലീഗിന്റെ നേതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക് വിയോജിപ്പുള്ള മേഖലകളെക്കാൾ കൂടുതൽ ഉള്ളത് യോജിപ്പുള്ള മേഖലകളാണ്. ഇവിടെ സമസ്തയുടെ ആളുകളാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും മുജാഹിദുകളാണെങ്കിലും ആരാണെങ്കിലും പരസ്പരം നമുക്ക് ഭിന്നിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ യോജിക്കാനുള്ള വിഷയങ്ങളാണ് കൂടുതലുള്ളത്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, എന്റെ പ്രിയപ്പെട്ട ISM പ്രവർത്തകർ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് ഞാനൊരു മുസ്ലിമാണ്, അതാണ് അള്ളാഹു കൽപ്പിച്ച ഒന്നാമത്തെ ബാധ്യത. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹി മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി ആരാധിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന, സുബിഹി നമസ്കാരം എന്റെ നാട്ടിൽ ISM പ്രവർത്തകനായ മുജാഹിദുകാരനായ ഞാൻ എന്റെ നാട്ടിലുണ്ടെങ്കിൽ ആ പള്ളിയിലെ സുബിഹി ജമാഅത്തിന് ഞാൻ ഒന്നാമത്തെ സഫിൽ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നുവോ അന്നാണ് ഞാനൊരു മുജാഹിദ് പ്രവർത്തകനായി മാറുന്നത്. അല്ലാത്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാടക പ്രസംഗകൻ മാത്രമാണ്, വാടക പ്രവർത്തകൻ മാത്രമാണ് ഞാൻ. ഞാൻ മുജാഹിദാവുന്നത് എന്റെ ജീവിതത്തിൽ അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഒന്നാമത്തെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുമ്പോഴാണ്. ഇൻഷാല്ലാ വിശദമായി അസറിന്റെ ശേഷം അലി ശാക്കിർ മുണ്ടേരി വളരെ വിശദമായി തന്നെ സരസമായി ആ വിഷയം ഇവിടെ സൂചിപ്പിക്കും. രണ്ടാമത്തെ ഒന്ന് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം നാം ആലോചിക്കുക. നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ഈ കൂട്ടത്തിൽ അതിസമ്പന്നന്മാരായ മനുഷ്യർ ഒരുപക്ഷെ ഉണ്ടാകും. നമ്മളൊക്കെ അത്യാവശ്യ സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ്, ദാരിദ്ര്യമില്ല, അന്യരോട് കൈകാട്ടി യാചിച്ചിട്ട് ജീവിതം നയിക്കേണ്ട അവസ്ഥ നമുക്കില്ല. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അനുഗ്രഹം എത്ര ഏതുവരെയാണ് നീണ്ടു നിൽക്കുന്നത്? ഈ അനുഗ്രഹം എന്റെ ശ്വാസം നിലക്കുന്നത് വരെ മാത്രം. എന്റെ എസ്റ്റേറ്റ്, എന്റെ കടകൾ, എന്റെ കെട്ടിടങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് കൈവിട്ടു പോകുന്നത് എന്റെ ശ്വാസം നിലക്കുന്നതോടുകൂടി അതെനിക്ക് എന്റേതല്ലാതായി മാറി, എനിക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഹിദായത്താകുന്നു. അള്ളാഹു എന്നെയും നിങ്ങളെയും മുവഹ്ഹിദുകളാക്കി, അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന മുവഹ്ഹിദുകളാക്കി എന്നതാണ് അള്ളാഹ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം ആ അനുഗ്രഹം ഞാനും നിങ്ങളും മുജാഹിദ് പ്രവർത്തകരായി മുവഹ്ഹിദുകളായി എന്നത് ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തുമുള്ള അനുഗ്രഹമാണ്. ഭൗതിക ലോകത്ത് അള്ളാഹു വിശേഷിപ്പിച്ചു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമി ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഭൗതിക ലോകത്ത് നിർഭയത്വം, ഒരു പേടിയുമില്ലാത്ത, ഒരു പ്രയാസവുമില്ലാതെ ജീവിതം നയിക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? അത് മുവഹ്ഹിദുകൾക്കാകുന്നു. ശിർക്ക് കലരാത്ത തൗഹീദ് വിശ്വാസമുള്ള ആളുകൾക്കാകുന്നു. അതാണ് വലാ തഹീനു വലാ തഹസനു അൻതുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് പേടിക്കാനും ഭയപ്പെടാനുമില്ല, ഔന്നിത്യമുള്ള ജീവിതം നിങ്ങൾക്കുണ്ടാകും. രണ്ടാമത്തേത്, എന്റെ ശ്വാസം നിലച്ച് എന്റെ കബറിലേക്ക് എന്നെ കൊണ്ടുപോയി വെക്കുമ്പോ എന്റെ ജീവിതം, എന്റെ പുരുഷായുസ് മുഴുവൻ ഞാൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെടുമ്പോ എന്റെ മയ്യത്തിന്റെ കൂടെ വരുന്നത് എന്റെ ഈ വിശ്വാസമാണ്, എന്റെ ഈ ആദർശമാണ്. ഇത് നഷ്ടപ്പെട്ടവനാണോ എങ്കിൽ എന്റെ എല്ലാ സമ്പാദ്യവും, ആകെ 15 വയസ്സ് 20 വയസ്സ് മുതലാണ് നമ്മൾ സമ്പാദിക്കാൻ തുടങ്ങുന്നത്, ഒരു 60-70 വയസ്സാകുമ്പോഴേക്ക് 75 വയസ്സാകുമ്പോഴത്തേക്ക് മരിച്ചു പോകുന്നു. എത്ര വർഷമാ? ഒരു 10-50 വർഷമാണ് അള്ളാഹു നൽകിയിട്ടുള്ള ഭൗതികമായ ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ ആസ്വദിക്കുന്നത്. എന്നാൽ ഹിദായത്ത് എന്ന് പറയുന്ന, തൗഹീദ് എന്ന് പറയുന്ന, അള്ളാഹുവിലുള്ള ഈമാൻ എന്ന് പറയുന്ന അനുഗ്രഹം എന്റെ ഈ 75 വർഷങ്ങൾക്കും അപ്പുറത്ത് കാലാകാലത്തേക്ക് വേണ്ട മഹത്തായ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ മുന്നിൽ വെച്ചിട്ട് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്ന ഒന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒന്നാമത്തേത് അള്ളാഹുവിനെ അനുസരിച്ച് തക്വയുള്ളവരായി അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കലാണെങ്കിൽ, രണ്ടാമത് അള്ളാഹു ആവശ്യപ്പെട്ടത് നിനക്ക് കിട്ടിയിട്ടുള്ള ഈ അനുഗ്രഹം അത് നീ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം.
നീ ദാവത്ത് നടത്തണം. പലപ്പോഴും പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മളൊക്കെ അടിപൊളി പ്രായത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫേസ്ബുക്കിലും നെറ്റിലും കുടുങ്ങി നിൽക്കുകയാണ് നമ്മൾ. എന്താണ് ദാവത്തും നമ്മളും തമ്മിലുള്ള ബന്ധം? എന്താണ് പലപ്പോഴും നമ്മൾ കരുതി, എന്താ ഇതുപോലെയുള്ള സദസ്സുകളിൽ പോയി ഇരുന്ന് കൊടുത്താൽ ഞാനും ദാവത്തും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മേളനത്തിൽ ഒരു പോസ്റ്റ് ഒട്ടിച്ചാൽ ഞാൻ ചെയ്തത് വലിയ ധർമ്മമായി എന്ന ചിന്തയിലാണ് നമ്മളുള്ളത്. എന്നാൽ നിങ്ങൾ അറിയുമോ, ഞാൻ മുസ്ലിമാകണമെങ്കിൽ ഞാൻ ദാവത്ത് നടത്തിയേ പറ്റൂ. ഇത് അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആരാണ് വിശ്വാസി? ഇത് റബീഉൽ അവ്വൽ മാസമാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ റോഡായ റോഡുകളിലൊക്കെ, തെരുവിലൊക്കെ വലിയ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് മുജാഹിദുകൾ പറയുന്നു, ഒരു മനുഷ്യൻ പ്രവാചകനെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ മാറ്റുമോ? മക്കള് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് പിന്നെ പോയിരിക്കട്ടാ. പറഞ്ഞു വന്നത്, പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരാൾ വിശ്വാസിയായി തീരുകയില്ല. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ ഉഹിബ്ബിയ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ആ മക്കളൊന്ന് പിന്നിൽ എവിടെയെങ്കിലും ആക്കിയാൽ മതി, ഓലോലെ പ്രായം ലോലച്ച ഉണ്ടാകാതെ ഇരിക്കില്ല. പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരും വിശ്വാസിയായി തീരില്ല ഏതുവരെ, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിലേക്ക് ഇഷ്ടപ്പെട്ടവനായി മാറുന്നതുവരെ. അവന്റെ പിതാവിനേക്കാൾ, മാതാപിതാക്കളെക്കാൾ, അവന്റെ മക്കളെക്കാൾ, എല്ലാറ്റിനേക്കാളും ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടവനായി തീരുന്നതുവരെ നിങ്ങൾ മുസ്ലിമായി തീരില്ല. ഒരാളോട് സ്നേഹം കാണിക്കേണ്ടത്, ഏറ്റവും സ്നേഹം കാണിക്കേണ്ടത് എപ്പോഴാണ്? ഞാൻ ചെറിയ ഉദാഹരണം സൂചിപ്പിക്കട്ടെ. ഈ കോട്ടക്കലിൽ ഒരു പിതാവ്, അയാള് വളരെ കഷ്ടപ്പെട്ടാണ് തന്റെ മക്കളെ വളർത്തിയത്. കോട്ടക്കൽ അങ്ങാടിയിൽ ചുമതെടുത്ത് വേർത്തൊലിച്ച് വൈകുന്നേരം കിട്ടുന്ന കാശുകൊണ്ട് അരിയും സാധനങ്ങളും വാങ്ങി കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് തന്റെ മകനെ പോറ്റി വളർത്തി. ഒരു 55 വയസ്സ് പ്രായമായപ്പോ രോഗം വന്ന് മരണാസന്നനായി കിടക്കുകയാണ്. അപ്പോ ഈ മകനറിയ എന്റെ ഉപ്പ എന്നെ പോറ്റി വളർത്തിയത് വളരെ പ്രയാസപ്പെട്ടാണ്. ആ സമയത്ത് മരണാസന്നനായി കിടക്കുന്ന വാപ്പ മകനെ അരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എന്റെ മോനെ അറിയാലോ, വാപ്പ മോനെ പോറ്റി വളർത്തിയത് വളരെ കഷ്ടപ്പെട്ടാണെന്ന്. പക്ഷെ എന്റെ മോനെ പണി ചെയ്യണം, എന്റെ മോന് വേണ്ടി ഒന്നും ബാക്കി വെക്കാൻ വാപ്പാനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ആകെ 15 സെന്റ് സ്ഥലമേ ഉള്ളൂ. എന്റെ മോൻ, വാപ്പ മരിച്ചാൽ ഒരു 5 സെന്റ് സ്ഥലം ആ പള്ളിക്ക് വേണ്ടി ഒന്ന് ദാനം ചെയ്യണം. ഇത് വാപ്പാന്റെ വസീയത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മകൻ ഈ ഉപ്പ കൊടുത്തിട്ടുള്ള വസീയത്ത് ഉപ്പ മരിച്ചതിന്റെ ശേഷം ഇവൻ പ്രായോഗികമാക്കുന്നില്ല എങ്കിൽ, ഉപ്പ മരിക്കുമ്പോ പറഞ്ഞത് 5 സെന്റ് സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ആ മകനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? അയാൾ വാപ്പനെ സ്നേഹിക്കുന്നു എന്നോ സ്നേഹിക്കില്ലെന്നോ? തീർച്ചയാണ് ആ മകന്റെ സ്നേഹം കാപട്യമായിരുന്നു. കാരണം വാപ്പാനോട് സ്നേഹമുണ്ടെങ്കിൽ വാപ്പ മരിക്കുമ്പം ചെയ്തിട്ടുള്ള വസീയത്തെങ്കിലും ആ മനുഷ്യൻ പ്രായോഗികമാക്കും. ശരി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ ദീൻ എത്തിച്ചു തന്നത്, മതം പ്രബോധനം ചെയ്തത് അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ടാണ്. അദ്ദേഹത്തിന്റെ പരടിയിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല എറിയപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, കല്ലേറ് കിട്ടിയിട്ടുണ്ട്, കൂക്ക് വിളിയേറ്റിട്ടുണ്ട്, ഇതൊക്കെ സഹിച്ചിട്ടാണ് റസൂലുള്ള ദഅവത്ത് നടത്തിയത്. എന്നിട്ട് അവസാനം മരണാസന്നനായി കിടക്കുമ്പോ എന്നോടും നിങ്ങളോടുമുള്ള ഒരു ഉപദേശമുണ്ട് റസൂലുള്ളാഹിയുടെ. എന്താണത്? വല്ലാഹി ലതഅമുറന്ന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുങ്കർ. അല്ലാഹുവാണെ സത്യം, നിങ്ങൾ ഈ മതം പ്രബോധനം ചെയ്യുക തന്നെ ചെയ്യണം. നിങ്ങൾ ഈ മതം പ്രബോധനം ചെയ്യുക തന്നെ വേണം, അല്ലാഹു സാക്ഷി. ഇത് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോയത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരിമാരെ, കാര്യത്തിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ മുസ്ലിം ആവില്ല. എങ്കിൽ ഒരു മനുഷ്യനെ ഒരാൾ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ആ പ്രവാചകൻ. ആ പ്രവാചകനെ സ്നേഹിക്കുന്നതിന്റെ ചെറിയ ഉദാഹരണമാണ് പ്രവാചകൻ മരണാസന്നനായി കിടക്കുമ്പോൾ നൽകിയിട്ടുള്ള ഉപദേശമെങ്കിലും സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഇനി ബാധ്യതയാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള നിർബന്ധമായ ബാധ്യതയാണ് ഈ ദഅവത്ത് എന്ന് പറയുന്നത്. ഒന്ന് സൂചിപ്പിക്കട്ടെ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ആയിരത്തിലേറെ ചരിത്രം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആയിരത്തിലേറെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ബനു ഇസ്രായേലരുടെ ചരിത്രമാണ്. ബനു ഇസ്രായേലരുടെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധേയമായൊരു ഭാഗമുണ്ട് സൂറത്തുൽ ബഖറയിൽ. ഫിർഔനിന്റെ ഷർറിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെയും ബനു ഇസ്രായേൽ സമുദായത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തി. ആ ചെങ്കടൽ പളർന്ന് മൂസാ നബിയും സംഘവും അവിടെ നിന്ന് രക്ഷപ്പെട്ട് തീഹ് മരുഭൂമിയിലെത്തി. പക്ഷെ ഏറ്റവും നന്ദി കെട്ട സമൂഹമായിരുന്നു ഈ ബനു ഇസ്രായേലിയർ. അവരോട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീൻ പോയി കീഴടക്കണം. അവിടെ മമാലിക്കുകൾ എന്ന് പറയുന്ന ക്രൂരന്മാരായ ഒരു ജനവിഭാഗമാണുള്ളത്. അവരെ കീഴടക്കിയിട്ട് ഫലസ്തീൻ കീഴടക്കണമെന്ന് പറഞ്ഞപ്പോ ഈ ബനു ഇസ്രായേലിയർ പറഞ്ഞ ഒരു കുപ്രസിദ്ധമായ വാചകമുണ്ട്, പിന്നെ ഇദ്ഹബ് അൻത വറബ്ബുക വഖാതില വഇന്ന ഹാഉന ഖാഇദുൻ. മുസേ, നീ നിന്റെ രക്ഷിതാവും പോയിട്ട് യുദ്ധം ചെയ്തോ, ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ബനു ഇസ്രായേലിയർ തയ്യാറായില്ല. ഇതിന് അള്ളാഹു കൊടുത്തിട്ടുള്ള മറുപടി അറിയണം നിങ്ങൾ. സൂറത്ത് ബക്രയിൽ ഈ മരുഭൂമിയിൽ തന്നെയാണ് പിന്നെ ബനു ഇസ്രായേലും മൂസാ നബി അലൈഹിസ്സലാമും താമസിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം അവിടെ വെച്ചാണ് മരിക്കുന്നത്. പിന്നെ യൂഷാ ബിൻ നൂൻ എന്ന് പറയുന്ന മനുഷ്യന്റെ നേതൃത്വത്തിൽ ആണ് ഫലസ്തീൻ പിന്നീട് കീഴടക്കുന്നത്. ഇവിടെ അള്ളാഹു കുറെ അനുഗ്രഹങ്ങൾ ഇറക്കി കൊടുത്തു, മന്നയും സൽവയും, അതുപോലെ തന്നെ പിന്നെ മേഘത്തിന്റെ തണലിട്ട് കൊടുത്തു. 10-40 വർഷം ആ മരുഭൂമിയിൽ ബനു ഇസ്രായേൽ അലഞ്ഞു തിരിയുന്നുണ്ട്. അതിനിടയിൽ ഈ അനുഗ്രഹമൊക്കെ കൊടുത്തു. പക്ഷേ ഈ മന്നയും സൽവയും തിന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു 10-25 വർഷം കഴിഞ്ഞപ്പോ ഇവർക്കിത് മടുത്തു. സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് തന്നെ പിന്നെ എല്ലാ ദിവസവും മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് കിട്ടുന്നതെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഒരു നാടൻ ചോറ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? നല്ല പ്രോട്ടീൻ അടങ്ങിയ മന്നയും സെൽവയും കൊടുത്തപ്പോ ഈ സ്വാഭാവികമായ മനുഷ്യ സഹജമായ ന്യായമായ ഒരു ആവശ്യം ബനു ഇസ്രായേലിയർ പറയുന്നുണ്ട്. വൈദ് കുൽത്തും യാ മൂസാ ലൻ നസ്ബിറ അലാ ത്വആമിൻ വാഹിദ ഫദൗലന റബ്ബക, നീ നിന്റെ രക്ഷിതാവിനോട് ആവശ്യപ്പെടണം, മൂസേ ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ഭക്ഷണത്തിൽ ക്ഷമിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിനോട് ആവശ്യപ്പെടണം, അല്പം പച്ചക്കറിയും അല്പം കക്കിരിയും പയറും ഒക്കെ ഒന്ന് ഉണ്ടാക്കിത്തരാൻ അള്ളാഹുവിനോടൊന്ന് ആവശ്യപ്പെടണം. നിങ്ങൾ ആലോചിച്ചപ്പോ ന്യായമല്ലേ ഈ ആവശ്യം? 25 വർഷത്തോളം ഒരേ ഭക്ഷണം കഴിച്ച മനുഷ്യർ ആവശ്യപ്പെടുന്നു കുറച്ച് പച്ചക്കറിയൊക്കെ വേണം. പക്ഷെ ന്യായമായ ഈ ആവശ്യം അള്ളാഹുവിലേക്ക് ഉന്നയിച്ചപ്പോ അള്ളാഹു പറയുന്നൊരു മറുപടിയുണ്ട്, ഇഹ്ബിത്തു മിസ്റൻ ഫഇന്നലക്കും മാ സഅൽതും, വല്ല പട്ടണങ്ങളിലേക്കും പോയിക്കൊള്ളുക, അവിടെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാകും. എന്തേ പറഞ്ഞതിന്റെ അർത്ഥം? ഇങ്ങോട്ടേക്ക് കൈ നീട്ടേണ്ടതില്ല. ഞാൻ ആരെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നമുക്ക് ആകെയുള്ള പ്രതീക്ഷ എന്താ? ഒരു ബാക്ക് പെയിൻ അനുഭവപ്പെട്ടു, ഒന്ന് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഒന്ന് ക്രിയാറ്റിൻ ചെക്ക് ചെയ്തേ. ക്രിയാറ്റിൻ നോക്കുമ്പോൾ വളരെ കൂടിയിട്ടുണ്ട്, നിങ്ങളുടെ 2 കിഡ്നിയും ഫെയിലിയർ ആണ് എന്ന് സംശയമുണ്ട്. ഇത്ര ഒരു ഘട്ടം ആലോചിച്ചു, അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ എന്താണ് അത്തരത്തിൽ അത്തരം ഒരു ഘട്ടം നമുക്ക് വന്നാൽ നമുക്കുള്ള ഏക പോംവഴി എന്ന അല്ലാ റബ്ബേ എന്ന ഒരു വിളി. പടച്ചവനോട് തേടലല്ലാതെ മറ്റൊരു മാർഗമില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ ചരിത്രം വെച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല എങ്കിൽ ന്യായമായ ആവശ്യത്തിന് പോലും അള്ളാഹുവിലേക്ക് കൈനീട്ടിയാൽ അള്ളാഹു ആ കൈ തട്ടിക്കളയും. എന്തേ പറഞ്ഞത്? ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഹിദായത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ദഅവത്ത് എന്നത്
മനുഷ്യർ എന്ന നിലയിൽ, വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധമായിട്ടില്ല എങ്കിൽ തീർച്ചയാണ് അള്ളാഹു നമ്മുടെ ദുആഇന് പോലും ഉത്തരം നൽകുകയില്ല. ശരി, എങ്ങനെയാണ്, എന്താണ് ദഅവത്ത് നടത്തേണ്ടത്? എങ്ങനെയാണ് ദഅവത്ത് നടത്തേണ്ടത്? സാധാരണഗതിയിൽ ഒരു ചോദ്യമുണ്ട്, ഈ ദഅവത്ത് നടത്തണമെങ്കിൽ എന്തിനാ KNM, എന്തിനാണ് ISM, എന്തിനാണ് സംഘടന? ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ദഅവത്ത് നടത്തിയ പോരെ? ഇപ്പൊ ചില ആളുകളൊക്കെ കാട്ടിൽ കയറിയിട്ട് പറയുന്നുണ്ട് സംഘടനയൊക്കെ തിന്മയാണ്, സംഘടന ആവശ്യമില്ല. എന്നാൽ ആരാണ് സംഘടനാ പ്രവർത്തനം വേണമെന്ന് പറഞ്ഞത്? ഒന്നാമത് ആ വിഷയം മനുഷ്യരെ പഠിപ്പിച്ച് സംഘടനാ പ്രവർത്തനം വേണമെന്ന് ഒന്നാമത് പഠിപ്പിച്ചത് അള്ളാഹുവാണ്. സൂറത്ത് ഖസസിൽ ഇന്നല്ലാഹു യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുന്യാനും മർസൂസ്. ആരെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം? അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ സംഘടിതരായിട്ട് പോരാടുന്ന ആളുകളെ, സംഘടിതമായിട്ട് പണിയെടുക്കുന്നവരെ, സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. സംഘടനാ പ്രവർത്തനം വേണമെന്ന് ലോകത്ത് വിശ്വാസികൾ